ഇവിടം സ്വർഗമാണ്. മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അജിത്. സ്വപ്ന വീടിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്താണ്. മറ്റുള്ളവരുടെ ഭവന സ്വപ്നങ്ങൾ സഫലമാക്കുന്നവരാണ് ആർക്കിടെക്റ്റുകൾ. അങ്ങനെയുള്ള ആർക്കിടെക്റ്റുകൾ സ്വന്തം വീട് പണിതാൽ എങ്ങനെയിരിക്കും? അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു വീട്, ആർക്കിടെക്ട് ചെറിയൻ്റെയും അലൻ്റെയും വീടാണിത്. ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഒരു വീടിൻ്റെ കഥ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ആർക്കിടെക്ട്സ് വീട് പണിയുമ്പോൾ ഇതെങ്ങനെ വ്യത്യസ്തമായിട്ടൊരു വീടിൻ്റെ കഥ എങ്ങനെയാണെന്ന് പറയാമോ? ഹായ്, ഐ എം സറീൻ. ഞാൻ പൂനെയിൽനിന്നാണ്, ഒറിജിനലി ഫ്രം ബോംബെ. എൻ്റെ മലയാളം ഒത്തിരി കോൺവെർസേഷണൽ മലയാളം ഒത്തിരി നല്ലതല്ല, പക്ഷേ വർക്കിൽ എനിക്ക് മലയാളം മാനേജ് ചെയ്യാൻ പറ്റും. ആ വീടിൻ്റെ സെറ്റിംഗ് ആണ് കാക്കനാടിൻ്റെ ഇൻഫോ പാർക്ക് ഫേസ് ടു കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ ദൂരയിലെ വീടാണ്. എനിക്ക് സിറ്റി ലൈഫ് ഒത്തിരി ഇഷ്ടമില്ല. ഐ ലൈക്ക് ദ സിറ്റി ഫോർ വർക്കിംഗ്, ബട്ട് ഐ ലൈക്ക് ഔട്ട് ഓഫ് സിറ്റി ഫോർ ലിവിങ്. ദ ബ്യൂട്ടി ഓഫ് കേരള ഈസ് ഈവൻ ഇൻ ടുഡേസ് ഡേ വി കെൻ ലിവ് ലൈക്ക് ദിസ് ആൻഡ് ഗോ ടു വർക്ക് ഇൻ ദ സിറ്റി. അത് കാര്യമാണ് ഈ വീട് ഇവിടെ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കൂടുതലും ഒരു സസ്റ്റൈനബിൾ രീതിയിലാണോ വീട്? അപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതിയോട് ചേർന്ന് വെക്കാൻ നമ്മുടെ മനസ്സിൽ സസ്റ്റൈനബിലിറ്റി ഒരു വേർഡ് മാത്രം അല്ല, ഇത് ഒരു തോട്ടാണ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ ടു ബി ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായിട്ട് എങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കാം എന്നുള്ളത് വാക്കുകളിൽ ഒതുക്കാതെ അത് ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ആർക്കിടെക്ട് ചെറിയനും അലനും. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ്. ഗേറ്റ് കടന്ന് നമ്മൾ ഗേറ്റിലൂടെ ആദ്യം കാണുന്ന കാർ പോർച്ചാണ്. ഈ കാർ പോർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂഫ് വരുന്നത് സോളാർ പാനലിലാണ്. ഇവിടെ സുസ്ഥിര ഊർജ്ജ മാതൃകകൾ പലതും അവലംബിച്ചിട്ടുണ്ട്. 9 കിലോവാട്ടിൻ്റെ സോളാർ പാനൽസ് ഉണ്ട്. അപ്പം വീടിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളൊക്കെ ഏതാണ്ട് 90% ഈ സോളാറിൽ നിന്നാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഈ സ്വപ്ന സുന്ദര ഭവനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാം കണ്ടു പരിചയിച്ച പതിവ് വീടുകളുടെ വാർപ്പ് മാതൃകകളിൽ നിന്നെല്ലാം മാറി നടക്കുന്ന ഒരു വീടാണ്. അതായത് ഒരു നിയതമായിട്ടുള്ള എലിവേഷൻ ഇല്ല, പ്രധാന വാതിലില്ല, മാത്രമല്ല വീടിൻ്റെ പുറകുവശത്ത് പാടമാണ്. ആ പാടത്തിൻ്റെ പച്ചപ്പെട്ടുകൊടുത്ത ആ പാടത്തിൻ്റെ പച്ചപ്പിലേക്ക് ഇഴുകിച്ചേരുന്നതിനായിട്ട് വീടിൻ്റെ മേൽക്കൂരയിലും ഒരു പച്ചപ്പട്ടുമെത്ത വിരിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും രാമച്ചമാണ്, ഔഷധ ഗുണമുള്ള രാമച്ചം നട്ടു വളർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ദൂര കാഴ്ചയിൽ നോക്കുമ്പോൾ വീടും പുറകുവശത്തെ പട്ടുത്ത പാടങ്ങളും ഒറ്റ ഫ്രെയിമിൽ ഒരു ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭൂതി നമുക്ക് ലഭിക്കും. അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്നൊരു വീട്, അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അതിൻ്റെ കൺസെപ്റ്റാണ് കം വെൽക്കം ഇൻ. നമ്മുടെ എൻവയറമെൻറ്റൽ ഹാർമണി ഒരു മെയിൻ കൺസെപ്റ്റാണ് ആ ഡിസൈനിൻ്റെ. ഒരു സ്ഥലത്തിൽ വന്നാൽ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ബ്ലെൻഡ് ആവണം, ആ സ്ഥലത്തിൻ്റെ മാച്ച് ആവണം, ഓർ ഇവിടെ എൻവയറമെൻറ്റിൻ്റെ മെർജ് ആവണം. സോ അത് മെയിൻ തോട്ടാണ് ആ വീടിൻ്റെ. വീട്ടിലേക്ക് വരുമ്പോഴേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു മേൽക്കൂരയിലെ ഒരു പച്ചപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി എന്താണ്? ഇവിടുത്തെ ബ്യൂട്ടിയാണ് നമ്മുടെ പാടം. ആ പാടം കാണുമ്പോൾ ഒത്തിരി റിഫ്രഷിങ് ഫീലിംഗ് ആണ്. ആ സെയിം റിഫ്രഷിങ് ഫീലിംഗ് നമ്മുടെ ഡിസൈനിൻ്റെ റൂഫിൻ്റെ മേലെ വരണം. അത് വേണ്ടി ഞങ്ങൾ ആ വിത്തിവർ രാമച്ചം അത് സെലക്ട് ചെയ്തു. ആ രാമച്ചമിൻ്റെ ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്. രാമച്ചം ഫസ്റ്റ് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും, സോ നമ്മുടെ റൂഫ് ഇൻസുലേറ്റ് ആവും. ഒരു വലിയ റൂഫ് ഏരിയ വരുമ്പോൾ റൂഫ് നല്ല ചൂടാവും. ആ ചൂട് കുറയ്ക്കാൻ വേണ്ടി പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് മൊത്തം റൂഫിൻ്റെ മേലെ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഈ വെള്ളം തണുപ്പിക്കാൻ വേണ്ടി രാമച്ചം ഇട്ട് വെക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതേ അതിൻ്റെ തന്നെ ഒരു മറ്റൊരു വേർഷൻ ആയിരിക്കും അല്ലേ വീട്? അതെ,
അതെ, അതിന്റെ മോഡേണൈസ്ഡ് വേർഷൻ ആണ്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, നമ്മൾ പൊതുവെ മലയാളികൾ വീട് പണിയുമ്പോൾ ഭൂമി പൊക്കുക അല്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് അങ്ങനെ അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി പലപ്പോഴും നഷ്ടമാക്കിയാണ് വീട് പണിയുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഈ പ്രകൃതിയുടെ ഒരു സ്വാഭാവികത അതേപടി നിലനിർത്തിയാണ് വീട് പണിതിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഇതെങ്ങനെയായിരുന്നു? എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡ് ഔട്ട് ആവില്ല, സോ വീട് താഴെ വെച്ചു. താഴെ വെച്ചാൽ എല്ലാത്തിൻ്റെ പേടിയുണ്ട് ദാറ്റ് വെള്ളം അകത്ത് കയറും. വെള്ളം അകത്ത് കയറാൻ ഇല്ലാത്ത രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കുറേ സിസ്റ്റംസ് ഇവിടെ അകത്ത് കൺസീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാ വെള്ളം ഡയറക്റ്റ്ലി ഒരു പോണ്ടിൽ കളക്ട് ആവും. ആ പോണ്ടിൻ്റെ മോട്ടർ വെച്ചിട്ട് നമ്മുടെ മൊത്തം ഗാർഡനിൻ്റെ ഇറിഗേഷൻ ചെയ്യും. സോ ഇവിടുത്തെ ഫുൾ സ്ലോപ്പിൻ്റെ വെള്ളം കളക്ട് ചെയ്തിട്ട് പോണ്ടിൽ എടുക്കാൻ പറ്റൂ. അങ്ങനെ പ്ലാനിങ് ആണ്. ഓക്കെ, നമുക്ക് അപ്പം താഴേക്ക് പോവാം, കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതെന്താണ് ഇങ്ങനെ സോളാർ പാനൽ? ആ സോളാർ പാനലിൽ തന്നെ റൂഫാണ്, ഒരു വേറെ മെറ്റൽ റൂഫ് അതിൻ്റെ താഴെ ഇല്ല. സോളാർ പാനൽ ഡയറക്റ്റ്ലി റൂഫാണ്. ഇവിടുന്ന് നമ്മുടെ 9 panels ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 5 panels ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീടിൻ്റെ പതിവ് വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പ്രധാന വാതിലേ ഇല്ല എന്നുള്ളതാണ്. അതെന്താണ്, ഒരു മെയിൻ ഡോർ എന്നൊരു കൺസെപ്റ്റ് ഇല്ലാതെ പണിതതിൻ്റെ ഒരു കാര്യം? ഒരു ഡിസൈൻ ഉണ്ടെങ്കിൽ ഒരു ആളിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവണം. നമ്മുടെ സ്വഭാവമാണ് വളരെ ഒരു ഓപ്പൺ ആയിട്ട് സ്വഭാവമാണ്. പ്ലസ് എന്തെങ്കിലും ആൾ വന്നാൽ ആ ആളിൻ്റെ വെൽക്കമിങ് ഫീലിംഗ് ഉണ്ടാവും. സോ ആസ് സൂൺ ആസ് ദ പേഴ്സൺ കംസ് ഇൻ, നമ്മുടെ ലിവിങ് സ്പേസിൽ തന്നെ ഡയറക്റ്റ്ലി ആൾ വെൽക്കമാണ്. ഒരു മെയിൻ ഡോർ വെച്ചാൽ പിന്നെ ലോബി വെക്കണുണ്ടെങ്കിൽ പിന്നെ ലിവിങ് റൂം. ഞങ്ങൾ ഒരു ആളിന്ന് പറയുന്നുണ്ട് ദാറ്റ് യു വെയിറ്റ് ദർ, അത് നമ്മുടെ സ്വഭാവമില്ല. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സാഹിത്യ ദർശനം പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ളൊരു ദർശനമാണ് ശരിക്കും ഈ വീട്ടിലുള്ളത്. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ വീടിന്റെ എൻട്രൻസിൽ തന്നെ ഡച്ച് ഭാഷയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ചോദിക്കാം, എന്താണ് അപ്പോൾ ഈ ഹോം? ഭൂമി നമ്മുടെ സ്വന്തം വീട് എന്ന അർത്ഥം വരുന്ന രീതിയിലുള്ള ഡച്ച് ഭാഷയിലുള്ളൊരു ലിഖിതമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുതന്നെ ഈ വീടിൻ്റെ ഒരു ഒരു ആശയത്തെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ ഭൂമിയുടെ മറ്റ് ചില അവകാശികൾ കൂടിയുണ്ട്. അത് ആരൊക്കെയാണ്? ഈ വീട്ടിലെ അംഗങ്ങൾ വേറെ ആരൊക്കെയാണ്? ഫസ്റ്റ്, ആ വീട്ടിൽ റെംബ്രാൻഡ് ഉണ്ട്, നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ ഒരു രാജപാലയം റൂബി അഡോപ്റ്റഡ് ആണ്. പിന്നെ സോയി പാറയ അഡോപ്റ്റഡ് ആണ്. പിന്നെ രാജപാലയമിൻ്റെ പപ്പീസ് ഉണ്ട്. എനിക്ക് തോന്നിയൊരു സംശയം എന്ന് വെച്ചാൽ, അത് പല ബ്രീഡുകളിലുള്ള നായ്ക്കൾ തമ്മിൽ പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറില്ല എന്നൊരു സംശയമുണ്ട്. അപ്പം പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, എല്ലാം എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ്. അത് എങ്ങനെയാണ്? എല്ലാ സ്നേഹത്തിലാണ്, നമ്മുടെ നായ സ്നേഹത്തിലാണ്, ഇവൻ പൂച്ച ഉൾപ്പെടെ സ്നേഹത്തിലാണ്. ആ ഹാർമണി നമ്മുടെ റിഫ്ലക്ഷൻ ഉണ്ടാവണം നമ്മുടെ എൻവയറമെന്റിന്റെ. അതായത് ഇതൊന്ന് വളർത്തുന്നവരുടെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അവരുടെ ഇതിലെ സ്വഭാവത്തിൽ ഉണ്ടാവുന്നതാണ്. ഇതുപോലെ ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ തുറന്നാണ് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് എന്താണ് ശരിക്കും? ടഫൻ? ഇത് ടഫൻ ഗ്ലാസ് ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഇത് ഒരു ലോ ഇ ഗ്ലാസ് ആണ്. ലോ ഇ ഗ്ലാസ് മീൻസ് ചൂട് അകത്ത് വരുന്ന ചൂട് 65% കട്ട് ചെയ്യും. തെർമൽ ഇൻസുലേഷൻ ഉള്ള ഗ്ലാസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ഗ്ലാസ് ഉണ്ടെങ്കിൽ അതർവൈസ് ഒരുപാട് ചൂടുണ്ടാവും വീടിൻ്റെ അകത്ത്. ഇതേപോലെ തന്നെ വീടിൻ്റെ മറുഭാഗത്തും സെയിം വിൻഡോ ആണ്. അപ്പോൾ ആ ക്രോസ് വെന്റിലേഷൻ അപ്പം വളരെ സുഖമായിട്ട് ആക്കാൻ വേണ്ടി, ബിക്കോസ് താഴെ ഉണ്ടെങ്കിൽ വിൻഡ് ഷുഡ് ഫ്ലോ ത്രൂ, കാറ്റ് ഇതുവഴി കയറി ഇറങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടെ നിന്ന് പാടത്തു നിന്ന് വരുന്ന നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന രീതിയിലാണ് ആ വീടിൻ്റെ ഒരു ക്രമീകരണം. ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്നും പറയാം. കാർ പോർച്ച്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഇവ ഒറ്റ ഹാളിൽ ക്രമീകരിച്ചിരിക്കുന്നു. 3 bedrooms അറ്റാച്ച്ഡ് ബാത്റൂംസ്, 1 bedroomന് കോർട്ട്യാർഡുണ്ട്. പിന്നീട് പുറത്തേക്ക് വരുമ്പോൾ ഒരു ഔട്ട്ഡോർ ഡൈനിങ്, ഒരു ഔട്ട്ഡോർ കിച്ചൺ, ഒരു പൂള്. ഇത്രയുമാണ് ഏകദേശം 4,900 square feet ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് ലിവിങ്, ഡൈനിങ്, കിച്ചൺ എല്ലാം ഒരുമിച്ചാണ്. ബിക്കോസ് കുക്കിങ്ങും ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. സോ സെയിം സ്പേസിൽ ഒരാൾ കുക്ക് ചെയ്യും, വേറെ ആൾക്കാർ ഇവിടെ ഡൈൻ ചെയ്യും. പിന്നെ ലിവിങ് റൂമിൽ ഓൾസോ യു ക്യാൻ ഹാവ് എ കമ്മ്യൂണൽ സ്പേസ്, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. എല്ലാ മെറ്റീരിയൽസ് ഒരു സിമിലർ പാലറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവിടെ ഒരു ക്യാൻവസ് പെയിൻറ്റിങ്ങിൻ്റെ
നമ്മുടെ ഷെൽവിങ് അകത്ത് ബുക്സ് വേണ്ടി കൺസീൽ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ കുറെ സാധനം ഉണ്ട്. ഈ പെയിൻറ്റിങ് വീടിൻ്റെ ഉപയോഗിച്ചിട്ട് മണ്ണിൻ്റെ മിക്സ് ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ക്യാൻവസിൻ്റെ മേലെ. ഫേർണിച്ചറിന് കുറേ പഴയ തടി ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് പുതിയ തടി ഓൾസോ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ ഫേർണിച്ചറും ലൈറ്റ് ഫിറ്റിങ്സ്, പിന്നെ സൈഡ് ടേബിൾസ്, ഡൈനിങ് ടേബിൾ, അത് കുറച്ച് റീസൈക്കിൾ മെറ്റീരിയൽസ് ഉണ്ട്, കുറച്ച് പുതിയ മെറ്റീരിയൽസ് ആണ്. ഒരു റസ്റ്റിക് എന്നാൽ സോഫിസ്റ്റിക്കേറ്റഡ് തീമിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിങ്ങുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ച് ഇവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും സെയിം ആയിട്ട് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സൈറ്റിൽ നിർമ്മിച്ച് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഒരു 600 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള പ്രീകാസ്റ്റ് കോൺക്രീറ്റ് സ്ലാബാണ് അത് കൊണ്ടുവന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരു വളരെ ഭാരിച്ച ജോലി ആയിരുന്നായിരിക്കാം അത്. അപ്പോൾ ഇവിടുത്തെ ഒരു കിച്ചൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ ഒരുപാട് കുക്കിംഗ് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. ആലിനിൻ്റെ ഒരുപാട് പാഷൻ ഉണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി. ഞാനെല്ലാം സ്പീഡിൽ തന്നെ ചെയ്യും, ബട്ട് ഹീ വിൽ ഡു എവറിഥിങ് വെരി ഇലാബറേറ്റ്ലി ആൻഡ് ബ്യൂട്ടിഫുള്ളി. വേറെ കിച്ചണിലെ ആൾ ഉണ്ടെങ്കിൽ വീടിൻ്റെ കണക്ഷൻ ഉണ്ടാവില്ല. ഇത് നമ്മുടെ മെയിൻ കിച്ചനാണ്. ഇവിടെ കുക്കിംഗ് നടക്കും, ബേക്കിംഗ് ഉണ്ടാവും, ബ്രെഡ് ഉണ്ടാക്കും, ഫുഡ്സ് ഉണ്ടാക്കും, മീറ്റ് ഉണ്ടാക്കും, ഫിഷ് ഉണ്ടാക്കും. ഒരു സ്മെൽ ഉണ്ടാവില്ല, ഒരു ചിമ്മി എക്സോസ്റ്റ് ആവശ്യമില്ല, ബിക്കോസ് ഒത്തിരി വെന്റിലേഷൻ ഉണ്ട്. ഇതെന്താണ് സാധനം? ഇത് നമ്മുടെ രണ്ട് തടി എടുത്തിട്ട് അതിനകത്ത് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഒരു കിച്ചൺ കൗണ്ടർ വേണ്ടി വർക്കിംഗ് ലൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒറ്റ കിച്ചണേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ സ്പേസിൽ തന്നെ പരമാവധി സ്റ്റോറേജിന് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഹൈറ്റിൽ സ്റ്റോറേജിന് വേണ്ടി കബോർഡ്സ് ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു 3mm സെറാമിക് ടൈൽ ഫിനിഷ് ഉള്ള രീതിയിലാണ് ഈ ഒരു ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലിവിംഗ് ഡൈനിങ് ഹാളിൽ നിന്നും വരുന്നത് ഒരു ഓപ്പൺ സിറ്റ് പിൻവശത്തുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ടിലോട്ടാണ്. ഇവിടെ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ് ഉണ്ട്, ആ ഭാഗത്താണെങ്കിൽ പൂളുണ്ട്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വയലിൻ്റെ കാഴ്ചകളും കാറ്റും ഒക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ എനിക്കൊരു റിസോർട്ട് ഫീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ശരിക്കൊരു റിസോർട്ട് ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇവിടെ തോന്നിയ ഏറ്റവും മനോഹരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സസ്പെൻഡ് കാൻഡിലിവർ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മേൽക്കൂരയാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു സസ്പെൻഡ് രീതിയിൽ ഫ്ലോട്ടിംഗ് രീതിയിൽ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ ആ സ്പെഷ്യൽ പാനൽ ടെക്നോളജി ഉണ്ട്. ആ പാനൽ ടെക്നോളജിൻ്റെ കാൻറ്റിലീവേഴ്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രക്ചറലി സൗണ്ട് ഉണ്ടാവും, സ്ട്രോങ് ഉണ്ടാവും, പക്ഷേ ഒരു അൺഇൻറ്ററപ്റ്റഡ് വ്യൂ കിട്ടും. ഒരു 4 meters ലെങ്ത് ഉണ്ട് വിതൗട്ട് എനി സപ്പോർട്ട് ഓഫ് കോളംസ്. ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ നമ്മുടെ മലയാളി വീടുകളിലൊക്കെ ഇങ്ങനെ വളർത്തുമൃഗങ്ങളുണ്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ വീടിനകത്ത് വന്ന് അയ്യോ വീടിനകത്താണോ മൃഗങ്ങളെ വളർത്തുന്നത്, വീടിനകത്തെല്ലാം വൃത്തികേടാക്കി രോമമായി ചെളിയായി എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ച കാര്യം അവരവരുടെ സ്വാഭാവിക പ്രകൃതിയിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്. അവർ പുറത്തു പോകും, വീട്ടിൽ വരുമ്പോൾ ചെളിയാകും, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് പ്രശ്നമില്ല, ഞങ്ങൾ ഗസ്റ്റ് ആണ്, നായ ഇവിടുത്തെ മാൽക്കിനാണ്. ഈ വീട്ടിൽ മൊത്തം 3 bedrooms ആണ്. അതിൽ 2 വീടിൻ്റെ ഉള്ളിലും 1 ഒരു സെമി ഡിറ്റാച്ച്ഡ് രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു ലീനിയർ തീമിൽ വളരെ വിശാലമായിട്ട് ഒരു റിസോർട്ടുകളെയൊക്കെ ഒരു അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഈ വീട്ടിലെ ഇപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങളുള്ളതാണ് ഈ വീടിൻ്റെ ചുവരുകൾ. അതായത് പ്രകൃതിയുമായിട്ട്, പ്രത്യേകിച്ച് മണ്ണുമായിട്ട്, ഭൂമിയുമായിട്ടൊക്കെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഫിനിഷാണ് ഇവിടുത്തെ ഭിത്തികളിൽ. ഇതെങ്ങനെയാണ് ഈ ഒരു മഡ് ചെയ്തിരിക്കുന്നത്? ഇത് ആക്ച്വലി നമ്മുടെ ഒരു ലാറ്ററൈറ്റ് ഫാക്ടറി ഉണ്ട്. ലാറ്ററൈറ്റ് കട്ടിംഗ് ടൈമിൽ വേസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. വെട്ടുകല്ലിൻ്റെ ശരിക്കും പൗഡറാണ്. വെർച്വലി ഇറ്റ് ഇസ് എ സ്റ്റോൺ പൗഡർ, ദോ വി കോൾ ഇറ്റ് എ ലാറ്ററൈറ്റ് പേസ്റ്റ് ഓർ എ മഡ് പേസ്റ്റ്. അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു റെൻഡർ ഫിനിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റെൻഡർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി, നല്ല രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻ ഞങ്ങൾ ചെയ്തു. ആൻഡ് ഒരു സ്പെഷ്യൽ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 30-40% ആ മണ്ണിൻ്റെ
മിക്സ്ചറാണ്. ഇവർ തന്നെ സ്വയമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് നിർമ്മിച്ച ഒരു ശരിക്കും വെട്ടുകല്ലിന്റെ ലാട്രേറ്റിന്റെ പേസ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ വീട്ടിലെ ഓരോ എലമെന്റ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് ഇവിടുത്തെ സ്വിച്ച് ബോർഡുകൾ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു തടിയുടെ ഫിനിഷിലാണ്, ശരിക്കും തടിയുടെ ചെറിയ സ്ട്രിപ്പുകളാണ്, തടിയുടെ ചെറിയ സ്ട്രിപ്സ് വെച്ചാണ് ഈ ഒരു സ്വിച്ച് ബോർഡ് പോലും നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ തീമുമായിട്ട് വളരെ മാച്ച് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാം എക്സിക്യൂഷൻ. ഇത് ബെഡാണ്, അത് ഒരു നമ്മുടെ പൂനെന്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് മോഡ്യുലർ ഹെഡ് ബോർഡാണ്. ഹെഡ് ബോർഡിൻ്റെ ഇത് റിമൂവബിൾ ഷെൽവ്സ് ആണ്. സോ ആ ഷെൽവ്സ് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്താൽ നമ്മുടെ ബെഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ വാഷ്റൂം ആണ്. ഓപ്പൺ വാഷ്റൂം വിത്ത് ഡബ്ല്യു സി ക്ലോസ്ഡ് ആൻഡ് ദി ഷവർ എൻക്ലോസ്ഡ്. ഈ സൈഡിൽ വാർഡ്രോബ്സ് ആണ്. ഔട്ട്സൈഡ് പോലത്തെ വെന്റിലേഷൻ വേണ്ടി ബാത്റൂം ഫുൾ വെന്റിലേറ്റ് ആവും, പ്ലസ് ഒരു പ്രൈവറ്റ് കോർട്ട്യാർഡ് ആവും. പിന്നെ ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റി പൂൾ, വെള്ളമിൻ്റെ നല്ല ഫീലിംഗ് ആവും, വെള്ളമിൻ്റെ റിഫ്ലക്ഷൻ. ഉച്ചയ്ക്ക് ഓർ 3-4 o'clock നോക്കുമ്പോൾ വെള്ളമിൻ്റെ റിഫ്ലക്ഷൻ സീലിംഗിലെ വരും ആൻഡ് നമ്മുടെ പാഠം കണ്ടിന്യൂ ആവും. ശരിക്കും ഒരു റിസോർട്ട് ഫീലിംഗ് ലഭിക്കുന്ന രീതിയിലാണ് വീട്ടിലെ ഓരോ ഇടങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ പൂൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പാഠം, പൂള്, കിടപ്പുമുറിയിൽ നിന്ന് തന്നെ നമുക്ക് ചുറ്റുപാടുള്ള പ്രകൃതിയുടെ ഒരു മനോഹാരിതകളെല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നോ ബൗണ്ടറീസ്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഇങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റം വെക്കാനുള്ള കാരണം എന്താണ്? ആലനും എൻ്റെ വേണ്ടി ഇത് മ്യൂസിക് നമ്മുടെ വേ ഓഫ് ലൈഫ് ആണ്. സോ മ്യൂസിക് വേണ്ടി ഇത് 2-channel ഓഡിയോ ആണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ തന്നെ കാക്കനാടി തന്നെ. റിഥം പേരാണ്, അത് റിഥമിൻ്റെ ലൗഡ് സ്പീക്കറാണ്. ആ മോഡലിൻ്റെ പേരാണ് സാധന. ഇത് സൈഡ് ടേബിൾ ആണ്. ഇത് ബ്ലോൺ ഗ്ലാസിൻ്റെ ലൈറ്റ് ഉണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ ടൈമിൻ്റെ വേസ്റ്റ് പാനലിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയിലെ പ്ലഗ്, സോഫൻ്റെ ഇരിക്കുമ്പോൾ പ്ലഗ് ആവശ്യമുണ്ടെങ്കിൽ പ്ലഗ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ആണ്. ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. ഒരു 10 feet ഹൈറ്റിൻ്റെ സിംഗിൾ ഡോർ ഉണ്ട്. ഹൈ റൂബി. ദ സെയിം കൺസെപ്റ്റ് ഇൻ എ ഡിഫറെൻ്റ് ഫോം കംസ് ഇൻസൈഡ്. ഒരു ഐലൻഡ് ബെഡ് ഉണ്ട്. പിന്നെ ഗാർഡൻ വ്യൂ, റൈറ്റിംഗ് ടേബിൾ, കബേർഡ്സ് ആൻഡ് അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ സെയിം മിറർ ആയിട്ട് വാഷ്റൂംസ് ഇവിടെയാണ്. വാഷ്റൂമും ഐലൻഡ് വാഷ് ബേസിനും വാർഡ്റൂം. ഇത് ഈ വീട്ടിലെ ഡിറ്റാച്ച്ഡ് ബെഡ്റൂം ആണ്. ശരിക്കും ഒരു റിസോർട്ട് ഫീലിംഗ് ആണ്. അതങ്ങനെ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള മോസ്റ്റ് വെൽക്കം. അതായത് നമ്മൾ കയറി വരുമ്പോഴുള്ള ഒരു കോണ്ടൂർ പ്ലോട്ട്, താഴോട്ടുള്ള കോണ്ടൂർ പ്ലോട്ടാണ്. ഒരു നിരപ്പ് വ്യത്യാസമുള്ള ഭൂമി അതേപടി നിലനിർത്തിയാണ് ഈ റൂം പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനാലകൾ വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം ക്രോസ് വെന്റിലേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ സീലിംഗ് ഓപ്പൺ ആക്കി ഒരു ഓപ്പൺ കോട്ടിയാട് പോലെ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷം എന്ന് വെച്ചാൽ വീട്ടുകാർ തന്നെ ആർക്കിടെക്ട്സ് ആണ്. സോ അവർക്ക് തന്നെ ഒരു ക്രാഫ്റ്റ് മാൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട പല പല ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അലൻ അവിടെ ഇരുന്ന് ചുറ്റുമതിലിൻ്റെ പണികളിലാണ്, അവിടെ ഫെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതവർ നോക്കിയാൽ ഇവരുടെ ടൂൾ ബോക്സ് ആണ്. അങ്ങനെ വീട്ടിലേക്ക് ഒരുവിധം വേണ്ട ചെറിയ ചെറിയ ചെപ്പടി വിദ്യകളെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, പച്ചപ്പട്ടുടുത്ത മേൽക്കൂര. ഇത് രാമച്ചമാണ്. രാമച്ചം ഇവിടെ മുഴുവൻ തഴച്ച് വളർന്നിരിക്കുകയാണ്. നമ്മൾ ഒരു നോക്കുമ്പോൾ അപ്പുറത്തെ പച്ചപ്പട്ടുടുത്ത പാടങ്ങളുമായിട്ട് വിഷ്വലി ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ്. ശരിക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ റൂഫ് ചെയ്തിരിക്കുന്നത്. മേൽക്കൂരയുടെ നിർമ്മാണം എങ്ങനെയായിരുന്നു, ഇതെങ്ങനെയാണ്? ഫസ്റ്റ് നമ്മുടെ സ്ലാബാണ്. സ്ലാബിൻ്റെ മേലെ വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. വാട്ടർ പ്രൂഫിംഗിൻ്റെ മേലെ ഒരു സ്ക്രീറ്റ് ടു ഫോൾ. നമ്മുടെ ആ ഷ്നെൽ പാനൽ ഉണ്ട്. ആ ഷ്നെൽ പാനലിൻ്റെ പൗഡർ കോൺക്രീറ്റിൻ്റെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് വെയ്റ്റ് സ്ക്രീഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലൈറ്റ് വെയ്റ്റ് സ്ക്രീഡ് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 9 drains ഉണ്ട്. There are 9 drains inside this entire space. ആ ഡ്രെയിൻസിൽ എല്ലാ വെള്ളം കയറും. അതിൻ്റെ മേലെ ഒരു ഡ്രെയിൻ സെല്ലും ഒരു തുണി. ആ തുണിൻ്റെ മൺ ഫിൽട്ടർ ആവും. മൺ താഴെ പോവില്ല.
അതിന് മേലെ ഒത്തിരി അബൌട്ട് 4.5 inches മാത്രം കോക്കോ പീറ്റും കുറച്ച് മൺ വെച്ചിട്ട് രാമച്ചം വെച്ചിട്ടുണ്ട്. ആ സോളാർ പാനൽസിന്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ ഇവിടെ നമുക്ക് ലഭിക്കും. ഒരു 9 പാനൽസ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ 9 panels, അപ്പുറത്തെ സൈഡിൽ 5 panels. 9 panels കണക്റ്റഡ് ടു ദി ഗ്രിഡ്, 5 panels ടു എ 4 kW ഇൻവെർട്ടർ. അപ്പം വീട്ടിലെ ഒരുവിധം എനർജി ഊർജ ആവശ്യങ്ങളെല്ലാം ഇതുവഴി തന്നെ ലഭ്യമാകും. മോസ്റ്റ് ഓഫ് ഇറ്റ് ഫുൾ ആയിട്ട് സെറ്റ് വെയിലുണ്ടെങ്കിൽ മാത്രം പറ്റും. തിരിച്ച് അത് കോൺക്രീറ്റ് ആയിട്ട് തിരിച്ച് ലൈനിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു ഡിറ്റാച്ച്ഡ് ബാത്റൂമിന്റെ കോട്ട്യാർഡ് ആണത്, കോട്ട്യാർഡിന്റെ മുകൾ ഭാഗമാണ്. അപ്പം വെയിലും മഴയും കാറ്റും എല്ലാം ഉള്ളിലെത്തുന്ന രീതിയിലാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രകൃതി സൗഹൃദ ജീവിതം എന്നൊക്കെ ഉള്ളത് വാക്കുകൾ ഒതുക്കാതെ ശരിക്കും ജീവിച്ച് കാണിക്കുകയാണ് ഇവിടെ. നിങ്ങൾ ശരിക്കും നമ്മളിവിടേക്ക് വരുമ്പോൾ തന്നെ നമുക്കും അത് ആ പോസിറ്റീവ് വൈബ് നമ്മളിലേക്കും പകരുന്നുണ്ട്, നമുക്കും അത് അനുഭവവേദ്യമാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു പുതിയ വീടാണെന്ന് നമുക്ക് തോന്നുകയില്ല. കാലങ്ങളായിട്ട് ഈ പാടവുമായിട്ടും പച്ചപ്പുമായിട്ടും ചുറ്റുപാടുകളുമായിട്ടും ഒക്കെ ഇടുകി ചേർന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീട്. അതായത് ഒരു പഴയ പഴമ തോന്നിക്കുന്ന പുതിയ വീട്, അല്ലെങ്കിൽ പുതുമ തോന്നിക്കുന്ന പഴയ വീട്, എങ്ങനെ വേണമെങ്കിലും ഇതിനെ നിർവചിക്കാൻ സാധിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. ഒരു വീട് പണിയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് സന്തോഷം, സമാധാനം. ഇവ രണ്ടും ഈ വീട്ടിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. ശരിക്കും അതാണ് ഒരു വീട് പണിയുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ആ സന്തോഷമാണ്. അത് ശരിക്കും വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടേക്ക് എത്തുന്ന ആളുകളിലേക്കും അത് പകരുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ്, ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും വീട്ടുകാരുടെ ജീവിത രീതിക്ക് ഒത്തവണ്ണമാണ് നമ്മൾ വീടുകൾ പണിയേണ്ടത്. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 100% വീട്ടുകാരുടെ ജീവിത രീതിയുമായിട്ടും അവരുടെ ചിന്തകളുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണിത്. പുതിയ സ്വപ്ന വീട്ടിലൂടെ ഈ സ്വർഗത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകളുമായിട്ട് ഇനിയും കാണാം. അതിനായി മനോരമ വീടിൻ്റെ യൂട്യൂബ് പേജ്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ.